ഹായ് എല്ലാവർക്കും, ഇന്ന് ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മറന്നുപോയാൽ നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്തിട്ട് തിരിച്ചെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ഡിവൈസിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്, നിലവിലൊരു ഫോണിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നം വരില്ല. നമ്മൾ മറ്റുള്ള ഒരു ഡിവൈസിലേക്ക് മാറ്റുമ്പോഴാണ് നമ്മളുടെ ജിമെയിലിൻ്റെ പാസ്വേഡ്. മുമ്പ് ഫോൺ വാങ്ങിയ 2 വർഷമോ 3 വർഷമോ മുന്നിട്ട് സൈൻ ചെയ്യുന്നൊരു ഓർമ്മ ഉണ്ടാവും, അവിടെ എഴുതി വെച്ച മാറുന്നതായിക്കുണ്ടാവും. അപ്പോൾ അതെങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ എൻ്റർ കീയിൽ ജിമെയിൽ അക്കൗണ്ട് റിക്കവറി എന്ന് അടിച്ചു കൊടുക്കുക. റിക്കവറി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെ സൈൻ ചെയ്യാനുള്ള ഇത് കാണിക്കും. നമ്മുടെ അക്കൗണ്ട് റിക്കവറി സൈൻ ഇൻ ഗൂഗിൾ എന്നുള്ള ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മളെ ജിമെയിൽ ഐ ഡി ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഐ ഡി ഒന്ന്, ഞാനൊരു ഐ ഡി ഇവിടെ സാമ്പിളായിട്ട് പിന്നെ ഉദാഹരണത്തിന് ഒരു ഐ ഡി ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു നിങ്ങളെ ഐ ഡി ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഐ ഡി കൊടുക്കുക. ജസ്റ്റ് ഒരു ഐ ഡി, നിങ്ങൾക്ക് ഓർമ്മ ഉള്ള ഒരു ഐ ഡി ഏത് ഐ ഡിയാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഐ ഡി ഇവിടെ കൊടുക്കുക. പാസ്വേഡ് നമുക്ക് ഓർമ്മയില്ല, നമ്മളിവിടെ നെക്സ്റ്റ് കൊടുത്ത് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അറിയാം, നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ട്രൈ അനദർ വേ, മറ്റൊരു വഴി കൂടെ ശ്രമിക്കാം എന്നുള്ളൊരു ഇവിടെ എഴുതി കാണുന്നുണ്ട്. അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് വരാനും ആ നമ്പറിലേക്ക് ഒരു കോഡ് വന്നിട്ട് നമ്മളുടെ ഒരു വെരിഫിക്കേഷൻ കോഡ് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത മാസം ഓർമ്മ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വർഷം ഓർമ്മ ഉണ്ടെങ്കിലോ അങ്ങനെയെങ്കിലും റിക്കവറി ചെയ്തെടുക്കാം. ഞാൻ അവിടെ ഇപ്പോൾ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫോണിലേക്കൊരു 6 6 8 ഒരു ഒ ടി പി കോഡ് വരും, അത് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടമുള്ള പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. എൻ്റെ പേര് തന്നെ ഞാൻ ഒന്ന് കൊടുത്ത് നോക്കട്ടെ, വെറുതെ. ഞാനിപ്പോൾ പുതിയതായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ സെയിം പാസ്വേഡ് തന്നെ വീണ്ടും കൊടുക്കുക. ഇവിടെ ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക. ചേഞ്ച് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ, മുമ്പുള്ള നമ്പറൊന്നും നമുക്ക് പാസ്വേഡിൻ്റെ ആവശ്യമില്ല. ആ നമ്പർ ഓൾറെഡി നമുക്ക് ചേഞ്ച് ആയിട്ട് നമുക്ക് ഇവിടെ വരും. ഇവിടെ അതിനുശേഷം നമ്മൾ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ജിമെയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കും. അതിനുശേഷം ഇവിടെ നമുക്ക് ജിമെയിൽ ഐ ഡിയിൽ ഇവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ളൊരു ഭാഗത്ത് ഇവിടെ ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ഫോണിൻ്റെ പിൻ ലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ജിമെയിൽ ഐ ഡി, നമ്മൾ നേരത്തെ ഉപയോഗിച്ച ജിമെയിൽ ഐ ഡി ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കും. ഇവിടെ നമ്മൾ പാസ്വേഡ് കൊടുത്ത പാസ്വേഡ് ഒന്ന് കൊടുക്കുക. രണ്ടാമത് ഇപ്പോൾ ലാസ്റ്റ് കൊടുത്ത പാസ്വേഡ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ജിമെയിൽ ഐ ഡി എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ജിമെയിൽ ഐ ഡി ഓപ്പൺ ആണെന്ന് കാണാം. ഇതാണ്, ഫോട്ടോ കൊടുക്കാത്ത ജിമെയിൽ ഐ ഡി ആണിത്, ഈ ജിമെയിൽ ഐ ഡി. അപ്പോൾ ഇത്രയാണുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക.